ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ചെറായി ബീച്ചിലും അവിടുത്തെ ഒരു ബീച്ച് റിസോർട്ടിലൊക്കെ താമസിച്ചതിൻ്റെ ഒരു വീഡിയോ. ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ചെറായി നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴി നല്ല രസമാണ് കാണാൻ. റോഡിൻ്റെ ഇരുവശത്തും കായലുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ് കേട്ടോ. വിശാലമായ കായലിൻ്റെ നടുക്കൂടിയുള്ള ചെറിയ റോഡാണ്. നല്ല രസമാണ് ഇതിലുള്ള യാത്ര. രണ്ട് വശത്തും കായലും അവിടെ നിന്നുള്ള കാറ്റും പിന്നെ വഞ്ചികളും ചീനവലകളും എല്ലാം കണ്ടിട്ട് നല്ല രസമുള്ളൊരു യാത്രയാണ് ഇതിൽ. ഈ റോഡിൽ കൂടെ ഒരു തവണയെങ്കിലും പോയി നോക്കുന്നുണ്ട് എല്ലാവരും. നല്ല രസമുള്ളൊരു യാത്രയാണിത്. അപ്പോൾ നമ്മളിനി നേരെ എറണാകുളം ടൗണിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചേരാനെല്ലൂർ വാരാപ്പുഴ ബ്രിഡ്ജിൻ്റെ അടുത്തൊരു ബേഡ്സ് പാർക്കുണ്ട്. പി ക്യു എക്സോട്ടിക് ബേഡ്സ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഈ ബേഡ്സ് പാർക്കുള്ളത്. അവിടെ ഒരുപാട് പലതരത്തിലുള്ള വിദേശീനം പക്ഷികളെയൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പക്ഷികളുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷികൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും, പക്ഷികൾ നമ്മുടെ മേത്ത് വന്നിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും അത്. കുറേ വിദേശീയം തത്തകൾ, പിന്നെ മക്കാവ്, പഞ്ചവർണ തത്ത, അങ്ങനത്തെ കുറേ ബേഡ്സാണ് അവിടെ ഉള്ളത്. അപ്പോൾ രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയാൽ നല്ല രസമാണ്. പിന്നെ കുറേ പാമ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. ചെറായി നിന്നൊരു 17 കിലോമീറ്ററാണ് ഈ ബേഡ്സ് പാർക്കിലേക്ക് ഉള്ളത്. ഒരു അരമണിക്കൂർ ഒക്കെ എടുക്കും അവിടം വരെ എത്താനായിട്ട്. നമ്മൾ കൂനമ്മാവ് വാരാപ്പുഴ ആ വഴി കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതാ വാരാപ്പുഴ ബ്രിഡ്ജാണിത്. വാരാപ്പുഴ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ ഷോപ്പിംഗ് വില്ലേജ് ഉള്ളത്. ഇതാ ബ്രിഡ്ജിൻ്റെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളത് ആ ബേഡ്സ് പാർക്കിൻ്റെ സ്ഥലത്തെത്തി. ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ് ഇവിടെയാണ് ആ ബേഡ്സ് പാർക്ക് ഉള്ളത്. അങ്ങോട്ടൊക്കെ കയറുമ്പോൾ തന്നെ അതിനെപ്പറ്റിയൊക്കെ ആ ഷോപ്പിംഗ് വില്ലേജിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഷോപ്പിംഗ് വില്ലേജ് ശരിക്കും ഡെവലപ്പായി വരുന്നുള്ളൂ കേട്ടോ. കുറേ കുറേ സംഗതികളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരു പാർക്കും ഒക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പി ക്യു എക്സോട്ടിക് ബേഡ്സ് പാർക്ക്. അപ്പോൾ ഇവിടെ കയറണമെങ്കിൽ ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. ചെറിയൊരു പാർക്കാണ്, ഒരു 3-4 സെക്ഷനേ ഉള്ളൂ. അപ്പോൾ ഈ 200 രൂപ കുറച്ച് അധികമായിട്ട് തോന്നി. പക്ഷേ എനിക്ക് തോന്നി പക്ഷികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ല പണിയായിരിക്കും. അത് പിന്നെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവിടെ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം 200 രൂപ വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതാ നമ്മൾ അകത്ത് കയറി. അകത്ത് കയറി ആദ്യത്തെ സെക്ഷനിലേക്കുള്ള പക്ഷികൾക്ക് വേണ്ടിയിട്ട് കുറേ ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഓരോ പ്ലേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൊണ്ട് അകത്തേക്ക് കയറി ഉടനെ പക്ഷികളെല്ലാം കൂട്ടായിട്ട് വന്നിട്ട് ആ പ്ലേറ്റിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുണ്ണ കയ്യിലെ പ്ലേറ്റിൽ പക്ഷികളെല്ലാം കൂടെ വന്നിരുന്നത്. പെട്ടെന്ന് അവൻ മേടിച്ചിട്ട് പ്ലേറ്റ് താഴെ ഇട്ടു. പിന്നെ പക്ഷികൾ താഴെ നിന്നായിരുന്നു കുത്തി തിന്നുന്നത്. പിന്നെ അവൻ പക്ഷികളെ കയ്യിലെടുത്താനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷികളെ നമുക്ക് വേണമെങ്കിൽ അവർ കയ്യിലെഴുതി തരും. ഇതുണ്ട് ഒരു ചേച്ചി കയ്യിലെടുക്കാൻ ഇരുത്താൻ വേണ്ടി എടുത്തപ്പോഴേക്ക് അതിൻ്റെ പുറത്തേക്കെ ആ പക്ഷി കയറി. പിന്നെ അവൻ്റെ കയ്യിൽ വീണ്ടും പ്ലേറ്റ് എടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ്റെ അതുകൊണ്ട് പക്ഷികളെ വീണ്ടും ഫീഡ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ കുറേ പഞ്ചവർണ തത്തകളുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കുള്ള പേര് വേറെന്തുമാണ്, കുറേ വിദേശീയ പക്ഷികളാണ്, പേര് ശരിക്കുള്ള പേരൊക്കെ മറന്നു. അതിനിതാ നെക്സ്റ്റ് സെക്ഷനിൽ ഉണ്ടല്ലോ കുറേ കളർഫുൾ തത്തകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ പല വെറൈറ്റി കുറേ പക്ഷികളുണ്ട് കേട്ടോ. പിന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റേ സെക്ഷനിലേക്ക് പോയാൽ നമുക്ക് തിരിച്ച സെക്ഷൻ മറ്റേ ആദ്യം കയറിയ സെക്ഷനിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് റീ എൻട്രി നടക്കില്ല എന്ന്. അപ്പോൾ ഇവിടെ ആകെ മൊത്തം 4 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനിൽ നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യണോ അത്രയും സമയം സ്പെൻഡ് ചെയ്ത് പക്ഷികളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയാൽ മതി. കാരണം പ്രത്യേക സമയമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് അപ്പുറ സെക്ഷനിലേക്ക് ഓടിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തേക്ക് വരണമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ സ്റ്റാഫൊന്നും പ്രത്യേകം അത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അവർ പറഞ്ഞ അവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ട്. നമ്മളിപ്പോൾ അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ പക്ഷികളുടെ ലോകം എന്ന് പറഞ്ഞാൽ രസമുള്ളതാണ്, കണ്ടില്ലേ. കുറേ പക്ഷികൾ കൂട്ടായിട്ടൊക്കെ പറക്കുന്ന പല പല കളറിൽ നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും എന്തായാലും ഒരു കൗതുക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, നീലൂട്ടം ചെറുതല്ലേ, നീലൂട്ടിനെ കൊത്തുവോന്ന് ചോദിച്ചിട്ട് പക്ഷികൾ. പക്ഷെ അവർ പറഞ്ഞാൽ ഒന്നും ചെയ്യില്ലാന്ന്, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ നേരത്തൊക്കെ വന്നിരുന്നിരിക്കുമ്പം കൊക്കുകൊണ്ടൊക്കെ ചെറുതായിട്ട് കുത്തി കുത്തി നമ്മളെ നമുക്ക് ചെറുതായിട്ട് ഇക്ലിയാവുകയൊക്കെ ചെയ്യും. നമുക്ക് കഴുത്തിൽ മാല, അതുപോലെ വാച്ച്, വള, കമ്മൽ, എൻ്റെ കമ്മലെല്ലാം കൊത്തിപ്പറിക്കാനൊക്കെ തുടങ്ങി. അപ്പം അന്നേരം നമുക്ക് ഇറിറ്റേഷൻ പോലെ തോന്നി. പക്ഷെ നല്ല രസമാണ് കണ്ടില്ല, എൻ്റെ കമ്മൽ കൊത്തിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാലയിലേക്കായി, ഇക്കിലേക്ക് കൊത്തുമ്പോൾ നമുക്ക് ഇക്ലിയ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തൊപ്പി വെച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ പക്ഷികൾ നേരെ വന്ന് തൊപ്പിയുടെ മുകളിൽ നിന്ന് കൊത്തിപ്പറിക്കുന്നുണ്ട്. പിന്നെയാണ് അവർ പറഞ്ഞത് തൊപ്പിയുടെ മുകളിൽ പട്ടൻസ് ഉണ്ട്, അത് കൊത്തിയെടുക്കുന്നതാണ്. ദേവൂട്ടൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട്, ദേവൂട്ടൻ നല്ല ഇഷ്ടപ്പെട്ടു. നീലോട്ടനാണെങ്കിലും കൗതുകത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നീലോട്ടൻ നമ്മൾ അധികം അടുത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം അവർ കൊത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലോ ഒരാളുടെ തൊപ്പിയിൽ ഇത് കൊത്തിപ്പറിക്കുന്നത്.
പിന്നെ ഇവിടുത്തെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് സ്റ്റാഫുകൾ അങ്ങനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പം ഈ പക്ഷികൾ തന്നെ പല പല വെറൈറ്റി പക്ഷികളുണ്ട്, ചില സ്പെഷ്യൽ ആയിട്ടുള്ള പക്ഷികളൊക്കെയുണ്ട്, അവരുടെ വെബ്സൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നീടാണ് ഞാനത് കണ്ടത്. പക്ഷെ നമ്മുടെ അടുത്ത സ്റ്റാഫുകൾ അങ്ങനെ അതിൽ നിന്നും പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സെക്ഷനിൽ നിന്ന് അപ്പോൾ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യമേ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളത് അപ്പർ സെക്ഷനിലെത്തി. അവിടെ മക്കാവ് പക്ഷികളാണ് കേട്ടോ, സിനിമയിലൂടെയും പല പല വീഡിയോകളിലൂടെ ഒക്കെ ലോകപ്രശസ്തമായ പക്ഷികളാണ്, നല്ല ബുദ്ധിശക്തിയുള്ള പക്ഷികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ വന്നപ്പോൾ നമുക്ക് പക്ഷികൾക്ക് ഫീഡ് ചെയ്യാൻ പാത്രത്തിലൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർ പേര് വിളിക്കുമ്പോൾ ആ പക്ഷികൾ പറന്നു വന്ന് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, പിന്നെ ഈ പക്ഷി മേത്തിരിക്കുമ്പോൾ മറ്റ് ചെറിയ പക്ഷികൾ ഇരിക്കുന്ന പോലെയല്ല, നമുക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്യും, പിന്നെ കൂടുതലായിട്ട് ഇക്ലി ആവുന്നത് പോലെ തോന്നും. പിന്നെ ഇതിൻ്റെ ചുണ്ടൊക്കെ നല്ല സ്ട്രോങ് ആണല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നി. പിന്നെ ഇതാ എൻ്റെ കയ്യിലും പക്ഷീനേക്ക് നിർത്തി, രസം കുഴപ്പമില്ല, രസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ പിന്നെ പക്ഷി പതുക്കെ നീങ്ങി നീങ്ങി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വള കമ്മൽ അങ്ങനെ സാധനങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവും. അപ്പോൾ എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നു, വാച്ചുള്ള കയ്യിലായിരുന്നു പക്ഷി നിർത്തിയത്. പക്ഷെ പിന്നെ പതുക്കെ വന്നിട്ട് വാച്ച് കൊത്തിപ്പറിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം വലിയ സംഭവമായിട്ടും തോന്നിയില്ല, പക്ഷെ പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം എൻ്റെ വാച്ച് അഴിഞ്ഞു, അതിൻ്റെ സ്ട്രാപ്പ് പൊട്ടിപ്പോയി. അപ്പോഴാണ് മനസ്സിലായത് പക്ഷി കൊത്തിയിട്ടാണെന്ന്. അതിൻ്റെ ചുണ്ട് നല്ല സ്ട്രോങ് ആണ്. അതുപോലെ തൊപ്പിയൊക്കെ കണ്ടാൽ അതിൻ്റെ മുകളിൽ കൊത്തിയിട്ട് അതിനെ ഉള്ളിലത്തെ ഒരു ബട്ടൺസൊക്കെ പക്ഷി കൊത്തിയെടുത്തിട്ട് അതിൻ്റെ ചുണ്ടിൽ വെച്ച് കളിക്കും. നവീൻ്റെ തൊപ്പിയുടെ ബട്ടൺസൊക്കെ അങ്ങനെ കൊത്തിയെടുത്തിരുന്നു. പിന്നെ ഇതാ നവീൻ്റെ കയ്യിൽ പക്ഷീനെ ഫീഡ് ചെയ്യാൻ കുറച്ച് സീഡ്സ് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് പക്ഷീനെ ഫീഡ് ചെയ്യാണ്. നല്ല രസമുണ്ട് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നു. പല പല കളറിലുള്ള മക്കാവ് പക്ഷികളുണ്ടായിരുന്നു, പിന്നെ ഒരു സ്പെഷ്യൽ ഈഗിൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറച്ച് മൂന്നാല് വെറൈറ്റി പക്ഷികളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ ഒരു ഈഗിൾ ഇരിക്കുന്നത്, അതൊക്കെ ഓരോ രാജ്യത്തു നിന്നുള്ള പക്ഷികളാണ്. പക്ഷേ ഈ പക്ഷികളുടെയൊക്കെ പേരുകൾ പ്രത്യേകമായിട്ടൊന്നും അവരങ്ങനെ നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മൂന്ന് സെക്ഷനിലാണ് പക്ഷികളുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് പാമ്പുകളാണുള്ളത്. പിന്നെ ഒരു ഇഗ്വാനയുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ പാമ്പുകളെ മുമ്പെല്ലാം കയ്യിലെടുത്ത് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല, എനിക്ക് തോന്നുന്നു അടുക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി കൂടുതൽ ഐഡിയ ഇല്ല, പിന്നെ പാമ്പുകളോട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതുകൊണ്ട് അതിനെപ്പറ്റി അധികം ചോദിച്ചില്ല. പിന്നെ അത് അവിടെ നിന്നത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അച്ഛനും അമ്മയാണെങ്കിലും ദേവൂട്ടനാണെങ്കിലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പം എറണാകുളം ഭാഗത്തൊക്കെ പോകുന്നവർക്കും അതുപോലെ എറണാകുളത്തുള്ളവർക്കും ഒക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇതാ പുറത്ത് തന്നെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു, ജ്യൂസ് ഷെയ്ക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചേരിയൊന്ന് ജ്യൂസും ഷെയ്ക്കൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തു. ഇതാ നീലൂട്ടിനും ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് രുചിപ്പിച്ച് നോക്കി, അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ എന്തായാലും അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ. ഇങ്ങനത്തെ ബേഡ്സ് പാർക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണല്ലോ, എനിക്ക് പിന്നെ അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു മറൈൻ വേൾഡ് അക്വേറിയത്തിനെ പറ്റി. തൃശ്ശൂർ ചാവക്കാട് ഏരിയയിൽ സ്നേഹതീരം ബീച്ചിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു മറൈൻ വേൾഡ് അക്വേറിയാണ്. അപ്പോൾ അവിടെ മീനുകൾ കൂടാണ്ട് പിന്നെ ഒരു സെക്ഷനിൽ ഇതുപോലത്തെ പക്ഷികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്ക് ഇത് വലിയ കൗതുകമായിട്ട് തോന്നില്ലായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ എറണാകുളം ടൗണിലേക്കാണ് പോകുന്നത്. ഇതല്ലേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. വാട്ടർ മെട്രോ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വാട്ടർ മെട്രോ വന്നിട്ട് കുറേ കാലമായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തൊരു വ്ളോഗായിട്ടിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.